പിന്നെ ചെയ്യാൻ തോന്നുന്നത് ഒരു വാട്ടർ കളർ ആർട്ടാണ്. വേറെ ഒന്നുമല്ല, കുറച്ച് ഇലകൾ നമ്മൾ വരയ്ക്കാൻ പോവാണ് വാട്ടർ കളറിൽ. ആദ്യം ഞാൻ പെൻസിൽ വെച്ചിട്ട് ഒന്ന് സ്കെച്ച് ചെയ്യുവാണ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. ഞാൻ കുറച്ച് ഇലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രീതിയിലാണ്. അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു ഇവിടുന്ന് ഞാൻ തുടങ്ങുവാണ്. വളരെ ലൈറ്റ് ആയിട്ടാണ് വരയ്ക്കുന്നത്. ഓ, പറയാൻ മറന്നുപോയ കാര്യം, നമ്മൾ ഇന്ന് ഇവിടെ ഉപയോഗിക്കുന്നത് വാട്ടർ കളർ പേപ്പർ ആണ്. സ്ട്രാത്ത്മോറിന്റെ വാട്ടർ കളർ പേപ്പർ 200 സീരീസ് കോൾഡ് പ്രസ്. ഇവിടെ ഉപയോഗിക്കുന്ന വാട്ടർ കളർ മൊസാർട്ടിന്റെ വാട്ടർ കളർ പെയിന്റ് സെറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇന്നൊരു പേപ്പർ എടുത്ത് വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ നമുക്ക് ഒന്ന് സ്കെച്ച് ചെയ്ത് തുടങ്ങാം. അപ്പൊ ഞാൻ ജസ്റ്റ് ലൈറ്റ് ആയിട്ടൊരു ലീവ്സ് വരയ്ക്കാൻ വേണ്ടി അതിന്റെ സ്റ്റെം വരച്ചു. രണ്ട് സൈഡിലേക്ക് വേണ്ടി ലീവ്സ് വരയ്ക്കാം. നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടോ എനിക്കറിയില്ല. ജസ്റ്റ് ചെറുതായിട്ട് സ്കെച്ച് ചെയ്തേക്കുവാണ്. ക്ലിയർ ആണോ ആണെന്ന് തോന്നുന്നു. ഇനി ഞാൻ ഈ സൈഡിലേക്കും കുറച്ച് ലീവ്സ് വരയ്ക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം കേട്ടോ. മെയിനായിട്ട് ഇത് സ്കെച്ച് ചെയ്യാൻ കാരണം ഈ ലീവ്സ് തമ്മിലൊരു ഓവർലാപ്പ് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പെയിന്റ് ചെയ്യുമ്പോൾ അതിനൊരു കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ വരച്ചത്. നിങ്ങൾക്ക് വരയ്ക്കാതെയും നേരിട്ട് പെയിന്റ് ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഈ സൈഡിൽ നിന്ന് വരുന്നതായിട്ട് പറഞ്ഞു കൊടുക്കാം. നേരെ തിരിച്ച് ഇവിടുത്തെ ലീവ്സ് കുറച്ചിങ്ങനെ വാടി ചെറുതായിട്ട് ഇങ്ങനെ വീണ് കിടക്കുന്ന പോലെ വരയ്ക്കുവാണ്. അപ്പൊ ജസ്റ്റ് ഇപ്പൊ ഒന്ന് സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു. നമുക്കത് പെയിന്റ് ചെയ്ത് തുടങ്ങി. പെയിന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന വാട്ടർ കളർ പറഞ്ഞല്ലോ, മൊസാർട്ടിന്റെ വാട്ടർ കളർ ആണ്. അതിന്റെ കൂടെ തന്നെ ഒരു ബ്രഷ് ഉണ്ട്. ഞാനിപ്പോ ഉപയോഗിക്കുന്നത് ആർട്ടിഫൈഡ് ഫ്ലാറ്റ് ബ്രഷ് ആണ്, സൈസ് 9. നമുക്ക് ആദ്യം കളർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതിൽ നിന്ന് ഗ്രീൻ, ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടി ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഡാർക്ക് ഗ്രീനും കുറച്ച് ലൈറ്റ് ഗ്രീനും, അതിൽ കുറച്ചൊരല്പം മാത്രം ബ്ലാക്കും ചേർക്കുകയാണ്. നല്ലോണം വെള്ളം ചേർക്കും, അതിൻ്റെ കൂടെ ഒരല്പം യെല്ലോ കളറും കൂടി മിക്സ് ചെയ്യണം. ഏകദേശം ഇങ്ങനെ ഒരു കളർ കിട്ടും. നല്ലോണം വെള്ളം ചേർക്കുന്നു ഇതിനകത്ത്. അപ്പൊ ഒരുമാതിരി വെള്ളം തന്നെയെന്ന് പറയാം. ഇത് വെച്ചിട്ടൊന്ന് ചെയ്യുവാണ്, അത് കവർ ചെയ്ത് കൊടുക്കുവാണ്. അത് നമുക്ക് ലീവ്സ് തുടങ്ങാം. ആദ്യത്തെ ലീവ്സ് തുടങ്ങാം. ഈ ഫ്ലാറ്റ് ബ്രഷിന്റെ ഏറ്റവും അറ്റത്ത് മാത്രം ഉപയോഗിച്ചിട്ട് ഞാൻ നാരോ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പെയിന്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഫ്ലാറ്റ് ബ്രഷ് ഞാൻ ഉപയോഗിക്കണമെന്നില്ല, ഇത് ശരിക്കും റൗണ്ട് ബ്രഷ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എന്റെ സൗകര്യത്തിന് ഫ്ലാറ്റ് ബ്രഷ് എടുത്തു തന്നെയാണ്. അടുത്ത ഇരകളിൽ കിടക്കുവാണ്. ഞാൻ ഈ വാട്ടർ കളറിന്റെ കൂടെയുള്ള ബ്രഷിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്യണം. അത് കുറച്ചും കൂടി പോയിന്റഡ് ആയിട്ടുള്ള റൗണ്ട് ബ്രഷ് ആണ്. അത് വെച്ച് നമുക്ക് സ്റ്റെം ഒന്ന് ചെയ്യാം. ഇപ്പൊ നമ്മള് ഫസ്റ്റ് ലെയർ ഒന്ന് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ സ്റ്റെംസ് ഒക്കെ ഒന്ന് ഡാർക്ക് ആയി കൊടുക്കാൻ പോണ്. ഈ ബ്രഷ് സെയിം റൗണ്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് എടുക്കുവാണ്. ബ്ലാക്ക് നമ്മുടെ നേരത്തെ ഗ്രീനിന്റെ കൂടെ മിക്സ് ചെയ്യാം. ഡാർക്ക് ആയിട്ടുള്ള ഇതുപോലുള്ള ഒരു കളർ കിട്ടും. അത് വെച്ചിട്ട് ഞാൻ ഈ സ്റ്റെംസ് ഒക്കെ ഒന്ന് കൊടുക്കുവാണ്. ഇനി ഈ സ്റ്റെം, അടുത്തത് ഈ സ്റ്റെം. നമുക്ക് ലീവ്സ് ചെയ്യാം. ലീവ്സിന് വേണ്ടി ഇപ്പൊ നമ്മൾ മിക്സ് ചെയ്തെടുത്ത കളർ ഇല്ലേ, ബ്ലാക്കും ഗ്രീനും കൂടിയുള്ളത്, അതിന്റെ കൂടെ അല്പം ലൈറ്റ് ഗ്രീനും കൂടി മിക്സ് ചെയ്യാണ്. ആദ്യം ചെയ്ത കളറിലും കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രീൻ എന്ന് പറയാം. അത് വെച്ചിട്ട് ഞാൻ വീണ്ടും ഈ ലീവ്സിന്റെ മേലെ ഒന്ന് പോവാണ്. നല്ലോണം വെള്ളം വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നല്ലോണം വെള്ളം ചേർക്കുന്നുണ്ട്. ആദ്യം ചെയ്ത ലീവ്സിന്റെ മേലെ ഒന്നും കൂടി ഒരു ലെയറും കൂടി നമുക്ക് കൊടുക്കാം. ബാക്കി ലീവ്സ് എല്ലാം ഈ കളർ വെച്ച് ഫില്ല് ചെയ്യാണ്. ഇതിങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് പെയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചില സ്ഥലത്ത് ഇന്റൻസിറ്റി കൂട്ടി കുറയ്ക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്താൽ മതി. അത് തന്നെയാണ് വാട്ടർ കളറിന്റെ ഒരു പ്രത്യേകതയും അതിനൊരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ വരയ്ക്കുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ തോന്നി ഈ കൈ പിടിക്കുന്നത്. അത് തന്നെയാണ് വാട്ടർ കളർ എന്ന് പറയുന്ന മീഡിയത്തിന് കൂടുതൽ ഭംഗി കൊടുക്കുന്നത്. നമ്മൾ സെക്കൻഡ് ലെയറും കവർ ചെയ്തു. ഇനി നമ്മൾ റൗണ്ട് ബ്രഷിലേക്ക് സ്വിച്ച് ചെയ്യണം. റൗണ്ട് ബ്രഷിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് പോയിന്റായിട്ടുള്ള റൗണ്ട് ബ്രഷാണിത്. കുറച്ച് ഡാർക്കായിട്ട് കളേഴ്സ് എടുക്കുവാണ്. ഗ്രീൻ, നല്ല ബ്ലാക്ക്, ലൈറ്റ് ഗ്രീനും കൂടി മിക്സ് ചെയ്യുകയാണ്. പിന്നെ എല്ലാ ലീവ്സിനെയും ബോർഡർ ഒന്ന് ഈ കളർ വെച്ച് ചെയ്യുകയാണ്. ബോർഡർ ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്ലാറ്റ് ബ്രഷ് ഒന്ന് നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ഇടത്തിലേക്ക് നോക്കിയിട്ട് ആ കൊന്ന് ബ്ലെൻഡ് ചെയ്യുകയാണ്. ബ്ലൂ എടുക്കുന്നു. എന്നിട്ട് വീണ്ടും ആ ബോർഡർ ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണ് കളറൊന്ന് സ്പ്രെഡ് ആകാൻ വേണ്ടി. ഇത് മെത്തേഡ് നമ്മൾ ഇനി എല്ലാ ദിവസവും ഫോളോ ചെയ്യണം. വീണ്ടും പഴയ കളറ് ചെയ്യുന്നു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ഡാർക്ക് കളറ് പോട്ട് ചെയ്ത് കൊടുക്കുന്നു.
ഞാൻ ഇനി എല്ലാ ലീസിനും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യണേ. ഈ ഒരു സ്റ്റെം കഴിഞ്ഞു, ഞാൻ അത് അതുപോലെ തന്നെ ബാക്കി എല്ലാ ചെയ്യാൻ പോവാണ്. ഇവിടെ ചെയ്യുമ്പോൾ ഞാൻ ഈ പെൻസിൽ വെച്ച് വരച്ച് കവർ ചെയ്യാൻ പാകത്തിനാണ് ഈ ഡാർക്ക് കളർ അപ്ലൈ ചെയ്യുന്നത്. ഈ ലെയർ തീർന്നു. ഇനി നമ്മൾ കുറച്ച് യെല്ലോ, കുറച്ച് ഡാർക്കായിട്ടുള്ള യെല്ലോ, ലൈറ്റ് ഗ്രീൻ, പിന്നെ ബ്ലൂ, ഇത്രയും കളേഴ്സ് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇപ്പം ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓർഡറിൽ നമ്മൾ ഫേസിൻ്റെ മേലെ ഒന്നും കൂടി പോവുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഈ ലീപ്പാണ് ചെയ്യുന്നത്. ഫുൾ കവേർഡ് ആക്കുവാണ്. നല്ലോണം വെള്ളം ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഉണങ്ങി അവിടെ ഒരു പാറ്റേൺ പോലെ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഈ ചെറിയ ബ്രഷ് വെച്ചിട്ട് പിന്നെ യെല്ലോ മാത്രം ഒന്ന് എടുക്കുകയാണ്. യെല്ലോ എടുത്തിട്ട് അതിൽ പാച്ചസ് പോലെ കൊടുക്കും. നെക്സ്റ്റ് ഈ ലീഫ് ചെയ്യാം. ഈ ലെയർ നമ്മൾ ഇതിന് മേലെ ഒന്നും കൂടി ചെയ്യും. അതുകൊണ്ട് ഞാനിത് ഒരു കണ്ടിന്യൂറ്റി വരുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ഇത് കളർ ഉണങ്ങി കഴിയുമ്പോൾ പ്ലെയിൻ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലോണം വെള്ളം ചേർത്ത് ഇടയ്ക്ക് കൂടുതലും ഇടയ്ക്ക് കുറച്ചുമായിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ലെയർ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ യെല്ലോ പിന്നത്തേക്ക് ചെറിയ ചെറിയ പാച്ചസ് പോലെ കൊടുക്കും. ഇനി നമ്മൾ ഈ രണ്ട് ലീവ്സും ഇത് ഇത് ചെയ്ത പോലെ തന്നെ ഈ രണ്ട് ലീവ്സും ചെയ്യാൻ പോവാണ്. ആദ്യം ചെയ്ത പോലെ തന്നെ ലൈറ്റ് ഗ്രീൻ, യെല്ലോ, ബ്ലൂ മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ ലീഫ് ചെയ്യാം. നമ്മൾ ഈ ബോർഡർ മുറിഞ്ഞു പോകാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒറ്റ സ്ട്രോക്കായിട്ട് ഈ ബോർഡർ കവർ ചെയ്യാൻ പറ്റി അത്രയും നല്ലത്. നമ്മൾ ഈ രണ്ട് ലീവ്സും ചെയ്ത പോലെ നമ്മുടെ ചെറിയ ബ്രഷ് എടുത്ത് യെല്ലോ ഒന്ന് അവിടെ ഇവിടെ ആയിട്ട് കൊടുക്കുകയാണ്. സെയിം മെത്തേഡ്. ലീഫ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ലീഫ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ സെയിം കളറ് ഫോളോ ചെയ്യേണ്ട ഒരു കോൺട്രാസ്റ്റ് വരുന്ന രീതിയിൽ കളറ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതാണ്. കാരണം ഇപ്പൊ ഏറ്റവും മേലെ ഈ ലീഫിന്റെയും മേലെയാണ് ഇപ്പൊ ഇത് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് അണ്ടാതെ ചെയ്യാം. ഈ സെയിം എക്സാക്ട് കളർ ഫോളോ ചെയ്യേണ്ട കുറച്ചൊരു ഷെയ്ഡ് വ്യത്യാസത്തിൽ നമുക്ക് ഇത് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് കളർ ആദ്യം മിക്സ് ചെയ്തെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം യെല്ലോ എടുക്കുകയാണ്. ഈ യെല്ലോയിൽ ഓൾറെഡി കുറച്ച് ഗ്രീൻ ഉണ്ട്. ഡാർക്കർ ഷെയ്ഡ് ആയിട്ടുള്ള യെല്ലോ എടുക്കുകയാണ്. എല്ലാവിൻ്റെ കൂടെ ലൈറ്റ് ഗ്രീൻ മിക്സ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ഇത് ഫുള്ള് ഈ സെയിം കളർ വെച്ച് കൊടുക്കേണ്ട രണ്ടോ മൂന്നോ ലീവ്സ് മാത്രം ഈ കളർ വെച്ച് കൊടുക്കാം. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഒരേ സ്റ്റെമ്മിലുള്ള പല ലീവ്സിനും സെയിം കളർ ആവണമെന്നില്ല. ചിലത് കുറച്ച് വാടിയിരിക്കും, ചിലത് നല്ല പച്ചയായിരിക്കും. അപ്പൊ നമുക്ക് ഒരു വാടിയ കളർ എന്ന രീതിയിൽ നമുക്ക് ഇത് കൊടുക്കാം. രണ്ടോ മൂന്നോ ലീവ്സ് മാത്രം നമുക്ക് ഈ കളർ വെച്ച് ചെയ്യാം. അപ്പൊ നല്ലോണം യെല്ലോയിഷും കുറച്ച് ഗ്രീൻ വരുന്ന രീതിയിലുള്ള ഒരു കളർ മിക്സ് ചെയ്തെടുക്കാം. ഞാനത് വെച്ച് ചെയ്യാൻ പോവാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നു ഈ ലീഫും പിന്നെ ഈ ലീഫ് ഈ രണ്ട് ലീഫും മാത്രം നമുക്ക് ആ കളർ കൊടുക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ചെയ്യാം. ഞാൻ കുറച്ചധികം വെള്ളം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞപോലെ നമ്മൾ ഈവൻലി സ്പ്രെഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്. കുറച്ച് സ്ഥലത്ത് ഇന്റൻസിറ്റി കൂട്ടിയും കുറച്ച് സ്ഥലത്ത് ഇന്റൻസിറ്റി കുറച്ചുമാണ് നമ്മൾ ഈ കളറ് ചെയ്യുന്നത്. ഈ ലീഫ് നമ്മൾ ചെയ്തു. ഇനി അടുത്ത് നമുക്ക് ഈ ലീഫ് ചെയ്യാം. ഇത് കുറച്ച് ഇത് ചെറിയ ലീഫാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. നല്ലപോലെ വെള്ളം ചേർത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ആദ്യം ഒരു ലെയർ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് കുറച്ചുകൂടി കളർ എടുത്തതിന്റെ മുകളിൽ ഒന്നിങ്ങനെ പതിപ്പിക്കുവാണ്, ഒന്ന് കളർ സ്പ്രെഡ് ആവാൻ വേണ്ടി. എനിക്ക് അതിങ്ങനെ നമ്മൾ കുത്തി ചെയ്ത പോലെ ഇരിക്കും. നല്ലോണം വെള്ളം എടുക്കുക. നമ്മൾ ഈ രണ്ട് ലെയറും ചെയ്തു. ഇനി നമുക്ക് ബാക്കിയുള്ള ലീവ്സ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സെയിം കളർ തന്നെ ഏകദേശം ഈ കളറിനോട് അടുത്ത് വരുന്നൊരു കളർ, അത് ഈ കളറിന്റെ കൂടെ ഇപ്പം നമ്മൾ മിക്സ് ചെയ്തെടുത്ത കളറിൻ്റെ കൂടെ കുറച്ചും കൂടി ഗ്രീൻ ചേർക്കുകയാണ്. ലൈറ്റ് ഗ്രീൻ ആണ് ചേർക്കുന്നത്. ഒരു നല്ല
ലൈറ്റ് ഗ്രീൻ കിട്ടും നമുക്ക്. കുറച്ച് യെല്ലോയും കൂടെ ചേർക്കാം, പക്ഷെ ഗ്രീൻ മുന്നിട്ട് നിൽക്കണം. ഒരു തത്തപ്പച്ച എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു ഗ്രീൻ കിട്ടി. നമുക്ക് ഈ കളർ വെച്ച് ബാക്കിയുള്ള ലീവ്സ് ഫില്ല് ചെയ്യാം. അപ്പൊ ആദ്യം പറഞ്ഞതുപോലെ ചെയ്യുമ്പോൾ വെള്ളം നല്ലപോലെ എടുക്കുക. റൗണ്ട് ബ്രഷിലോട്ട് വീണ്ടും സ്വിച്ച് ചെയ്തിട്ട് ഈ ലീഫിന്റെ സൈഡ് ആദ്യം ചെയ്യുവാണ്. നല്ലോണം വെള്ളമുണ്ട്, നല്ലോണം വെള്ളം ചേർത്തിട്ടുണ്ട്. ഈ സൈഡ് ആദ്യം ചെയ്തതിന്റെ മെയിൻ വേറൊരു കാര്യം കൂടി എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇനി അകത്തേക്ക് കളർ ചെയ്യുമ്പോൾ പുറത്തേക്ക് സ്പ്രെഡ് ആവാതെ കുറച്ച് ഹെൽപ്ഫുൾ ആണ്. നമുക്ക് ഇനി ഇതിന്റെ അകത്ത് ചെയ്യാം. അത് ചെയ്യുമ്പോഴും ഞാൻ വെള്ളം നല്ലോണം എടുത്തിട്ടാണ് സ്പ്രെഡ് ചെയ്യുന്നത്. പെയിന്റ് അടിക്കുന്ന പോലെ ചെയ്യാതെ അന്ന് വെള്ളം കൊണ്ട് ഇങ്ങനെ കൊടുക്കുവാണ് അവിടെ. അപ്പൊ ആ സ്പ്രെഡ് ആയിക്കോളും, തനിയെ തന്നെ ഒരു പാറ്റേൺ പോലെ അത് വരും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ബോർഡർ ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്തെങ്കിലും കയറി ഇറങ്ങി ഇരിപ്പുണ്ടെങ്കിൽ അത് ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ലീവ്സ്, ഈ സ്റ്റെമിനുള്ള ബാക്കിയുള്ള ലീവ്സ് കവർ ചെയ്യും. ഇവിടെ ഇങ്ങനെ ലീഫ് വന്നിട്ട് മടങ്ങി വീഴുന്ന പോലെയാണ്. അപ്പോ പുറം ഭാഗം, അതായത് ഇതിന്റെ ബാക്ക് സൈഡ് ഇപ്പൊ ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിലാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മള് ഈ ബ്രഷ് വെച്ചിട്ട് ഇനി ഇവിടെ ഈ ചെറിയ ബ്രഷ് വെച്ചിട്ട് ഇത് ഫില്ല് ചെയ്യുവാണ്. ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ കുറച്ചൊരു ഡാർക്ക് ഗ്രീനും കൂടി ഇതിന്റെ കൂടെ എടുക്കുവാണ്. ബാക്ക് സൈഡ് ആയതുകൊണ്ട് കുറച്ച് ഡാർക്ക് ആയിട്ട് കൊടുക്കുവാണ് ഇവിടെ. അത് ബോർഡറിലേക്ക്, അതിങ്ങനെ ബോർഡറിലേക്ക് അതിനെ മിക്സ് ചെയ്യുകയാണ്. നമുക്ക് അകത്ത് കൊടുക്കാം കേട്ടോ, ആദ്യം ബാക്കിയെല്ലാം മിക്സ് ചെയ്ത പോലെ അകത്ത് കൊടുക്കാം. പോർഷനും കവർ ചെയ്തു. ഇനി ലാസ്റ്റ് ചെയ്യാനുള്ളത് ഈ ഒരു സെക്ഷൻ മാത്രമാണ്. അപ്പൊ ഈ ലീഫ് എന്ന് പറയുന്ന ഇതിനെയും ഇതിനെയും ഓവർലാപ്പ് ചെയ്തിട്ട് ആണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് നമ്മൾ ലാസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞത്. ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഏകദേശം അതും ഒരു ഗ്രീൻ ഷെയ്ഡ് തന്നെയാണെങ്കിലും ഒരല്പം ഷെയ്ഡിന് വ്യത്യാസം ഉള്ള രീതി കൊടുക്കാം. നമുക്ക് ചെറുതായിട്ട് ചില പോർഷനിൽ മാത്രം ഈ ലീഫിന് ഇടയ്ക്കൊക്കെ കുറച്ചൊരു ഓറഞ്ച് ഷെയ്ഡ് അല്ലെങ്കിൽ റെഡ് ഷെയ്ഡ് കൊടുക്കാം. എങ്ങനെ ഇരിക്കുന്നത് എനിക്കറിയില്ല, ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. കുറച്ചും കൂടി ഇനി ഉണങ്ങാനുണ്ട്. ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ കാരണം വേറൊന്നുമല്ല, കാരണം നമ്മൾ അടുത്ത് ചെയ്യുമ്പോൾ ഈ ലെയറാണ്. നമ്മൾ വെള്ളം കൂട്ടിയിട്ടാണ് ചെയ്തത് ഇത്. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ ഇതിങ്ങോട്ട് സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ ഒരു പിക്ചറിൽ അങ്ങനെ സ്പ്രെഡ് ആക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ സ്പ്രെഡ് ആകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഇത് ഇതും കൂടി ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് ലീഫിലേക്ക് കിടക്കാം. ഇപ്പൊ ഇത് ഒരുമാതിരി ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെക്ഷനിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞായിരുന്നു ഈ സെക്ഷനിലെ ലീവ്സിന് ഇടയ്ക്കൊക്കെ കുറച്ചൊരു റെഡിഷ് യെല്ലോ അല്ലെങ്കിൽ ഒരു ഓറഞ്ചിഷ് കളർ കൊടുക്കാമെന്ന്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ആദ്യം ആ കളർ മിക്സ് ചെയ്യാം. ഞാൻ ഈ റൗണ്ട് ബ്രഷ്, ആ കുഞ്ഞ് റൗണ്ട് ബ്രഷ് ഇതിന്റെ കൂടെ കെട്ടിയത് അതാണ് എടുക്കുന്നത്. റെഡ് കളർ, നല്ല റെഡ് കളറ് ആദ്യം ഒന്ന് എടുക്കുവാണ്. സൈഡിൽ കുറച്ച് ഓറഞ്ച് കൊടുക്കുവാണ്, കുറച്ച് യെല്ലോയും കൂടെ ചേർക്കാം. ഇങ്ങനെ ഒരു കളർ കിട്ടി. ഇനി ഞാനത് എവിടെയാണ് ചേർക്കാൻ പോകുന്നതെന്ന് പറയാം. ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ലീഫിനും ഈ ലീഫിനും ഈ ലീഫിനും, അങ്ങനെ ഈ മൂന്ന് ലീഫിനും നമുക്ക് കുറച്ച് അവിടെ എവിടെയൊക്കെ ആയിട്ട് ഈ കളർ ഒന്ന് കൊടുക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യം ഈ ചെറിയ ബ്രഷിലെടുത്തിട്ട് നല്ലോണം വെള്ളം എടുത്ത് സൈഡിൽ കൊടുക്കുവാണ്. മിക്സ് ചെയ്തൊരു കളറാണ്, അത് റെഡ് അല്ലാതെ ഒരു മാതിരി ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു കളറാണ്. അറ്റത്ത് കൊടുക്കാം, ഫുൾ അറ്റം ഒന്ന് ബ്രൗണിഷ് ആയിട്ട് കൊടുക്കാം. ഈ സെയിം കളർ ഞാൻ ഈ ലീഫിന്റെ സൈഡിൽ കൊടുക്കുവാണ്. ഇവിടെയും ഇത്തിരി കൊടുക്കാം. നമുക്ക് ഈ രണ്ട് സൈഡിലും കുറേശ്ശെ കൊടുക്കാം. ഞാൻ കുറച്ച് ഈ റെഡ് കളറ് റെഡ് ഒന്ന് മിക്സ് ചെയ്യാതെ റെഡ് കളർ നല്ലോണം റെഡ് കളർ ഒന്ന് ഈ ബ്രഷിലേക്ക് എടുക്കുവാണ്. വേറെ കളർ മിക്സ് ചെയ്യുന്നില്ല കേട്ടോ. അതിൻ്റെ കൂടെ എന്നിട്ട് വെളുപ്പം കൂടി വെള്ളം ചേർക്കാം. അപ്പൊ നമ്മൾ മിക്സ് ചെയ്യാതെ തന്നെ അതങ്ങ് മിക്സ് ആയിക്കൊള്ളും. അതിന് വേണ്ടിയിട്ടാണ് വെള്ളം നല്ലോണം ചേർക്കുന്നത്. വീണ്ടും കുറച്ചും കൂടെ റെഡ് എടുത്ത് ഇതിന്റെ ഇടയ്ക്ക് കൊടുക്കുക. രണ്ട് കളറിന്റെ ഇടയ്ക്ക് കൊടുക്കുവാണ്. നമ്മളായിട്ട് ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, തന്നെ ബ്ലെൻഡ് ആയിക്കോളും. കാരണം ഇത് രണ്ട് കളറിലും നല്ലോണം വെള്ളം ചേർത്തേക്കുന്ന കാരണം തനിയെ അതങ്ങ് ബ്ലെൻഡ് ആയിക്കോളും. നമ്മളായിട്ട് എക്സ്ട്രാ എഫേർട്ട് എടുത്ത് ബ്ലെൻഡ് ചെയ്യണ്ട. ഈ സെയിം റെഡ് ഇതിലെ ഏതെങ്കിലും ഒക്കെ കുറച്ച് ലീഫ് നമുക്ക് കൊടുക്കാം. ഞാൻ വിചാരിക്കുന്നു ഈ ലീഫിന് കൊടുക്കാം, കാരണം ഇവിടെ ഗ്രീൻ കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സെക്ഷൻ ഡിവൈഡ് ചെയ്യാനും ഈ കളർ നമുക്ക് ഹെൽപ്ഫുൾ ആണ്. അപ്പൊ അതിന് വേണ്ടി ഇവിടെ കൊടുക്കുവാണ്. ഈ സെയിം സംഭവം നമുക്ക് ഇവിടെ ഈ വീണെടുക്കുന്ന ലീഫ് പോലെ ചെയ്തിരിക്കുന്നിടത്തും കൊടുക്കാം റെഡ് കളർ. ഇനി നമുക്ക് ബ്രഷ് ഒന്ന് ജസ്റ്റ് കഴുകിയിട്ട് ഇത് ഉണങ്ങുന്നതിന് മുമ്പ്, ഇപ്പൊ ചെയ്ത ഷെയ്ഡ്സ് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് യെല്ലോയിലേക്ക് പോവാം. ഞാൻ ഇതിൻ്റെ ഇടയിൽ യെല്ലോ കൊടുക്കുവാണ്.
നേരത്തെ ചെയ്ത പോലെ തന്നെ വെള്ളം നല്ലോണം എടുത്ത് ചെയ്യുകയാണ്. അപ്പം മിക്സ് ആയിക്കോളും, നമ്മളായിട്ട് മിക്സ് ചെയ്യണ്ട, തനിയെ മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ സെക്ഷൻ ചെയ്തു. ഇനി നമുക്ക് ഈ അറ്റത്തേക്കും ഇതുപോലെ തന്നെ ചെയ്യാം. ഒരു വീണ് കിടക്കുന്ന ഇടയ്ക്ക് നമുക്കറിയാമല്ലോ. ഇവിടെയും സൈഡിൽ കൊടുക്കാം. ഇവിടെ വെള്ളം കുറച്ച് ഉണങ്ങി, അവിടെയും കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ റെഡ് വീണ്ടും കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റാൻഡം ആയിട്ട് കൊടുക്കട്ടെ, ഞാനിപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നു എന്നേ ഉള്ളൂ. നല്ലോണം വെള്ളം എടുത്ത് റെഡും ആഡ് ചെയ്തിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് സ്പോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. യെല്ലോ എടുക്കുന്നു, അതിൻ്റെ കൂടെ തന്നെ കൊടുക്കുക. ഇത് എല്ലാം ഓൾറെഡി റെഡുമായിട്ട് മിക്സ് ആയതുകൊണ്ട് ആണ് ഇങ്ങനെ ഒരു കളർ കിട്ടുന്നത്. അതൊരു ഉണങ്ങിയ ഫീല് കുറച്ചും കൂടി തരും. ഉണങ്ങിയ ഒരു ഫീല് കിട്ടാൻ വേണ്ടി ഒരു ബ്രൗണിഷ് ടിന്റ് വരും അതിൽ. അപ്പൊ ഇത്രയും ചെയ്തു. ഇനി നമുക്ക് ഇത് ഫുള്ള് ഫില്ല് ചെയ്യാം. അത് നമുക്ക് ഗ്രീൻ തന്നെ ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കളർ മിക്സ് ചെയ്തെടുക്കുവാണ്. ഈ ബ്രഷ് എടുത്തിട്ട് കളർ മിക്സ് ചെയ്യണം. അതിന് നമ്മൾ ആദ്യം ഗ്രീൻ എടുക്കുന്നു, ഡാർക്ക് ഗ്രീൻ, ബ്ലൂ, കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ആണ്. എന്നിട്ട് ഈ ഡാർക്ക് യെല്ലോ അല്ലേ നമ്മൾ കുറച്ചു മുമ്പ് എടുത്തതല്ലോ, ആ യെല്ലോയും കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യണം. ഗ്രീൻ്റെ ഷെയ്ഡ് ഏതാ വേണ്ടതെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു വേറൊരു ഷെയ്ഡ് മിക്സ് ചെയ്തെടുത്തേ ഉള്ളൂ. നമുക്ക് ഇത് മൂന്നിൻ്റെയും ഷെയ്ഡ് വ്യത്യാസമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. വേറൊരു കളർ കിട്ടി. നമ്മൾ ബാക്കിയുള്ള ലീവ്സ് ഫില്ല് ചെയ്യണം. അത് നമ്മൾ ഈ ലീഫ് കവർ ചെയ്യാം. ഇതിൻ്റെ ബോർഡർ ചെയ്യാം ആദ്യം. നോക്കിയപ്പോൾ ഇത് രണ്ടും ഏകദേശം ഒരേ ഷെയ്ഡ് ആയത് കൊണ്ട് കുറച്ചും കൂടി ഡാർക്കർ ആക്കാൻ പോവാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഗ്രീൻ എടുക്കുവാണ്, ഡാർക്ക് ഗ്രീൻ. ഇനി നമ്മുടെ ഇത് രണ്ടും നമ്മൾ ഒരേ ഏകദേശം ഒരു ഷെയ്ഡ് പോലെ ആയി പോകുന്നതുകൊണ്ടാണ് കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് കിട്ടി. അത് വെച്ച് നമുക്ക് ബോർഡർ ഫില്ല് ചെയ്യാം. മറക്കരുത് നല്ലോണം വെള്ളം ഉപയോഗിക്കാം. നമ്മൾ ഫ്ലാറ്റ് ബ്രഷിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് വളരെ നല്ലോണം വെള്ളം ഇട്ട് നമ്മൾ ഇങ്ങനെ ടാപ്പ് ചെയ്യണം. ഇത് മിക്സായി പോകാനാണ്, നമ്മളായിട്ട് ബ്ലെൻഡ് ചെയ്യാണ്ട് തനിയെ ഒരു ബ്ലെൻഡിങ് വരാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് വെള്ളം എടുത്തിട്ട് നമ്മൾ ടാപ്പ് ചെയ്യുന്നത്. കുറച്ചുകൂടി കളർ ആവശ്യമുണ്ട്. ഇതെങ്ങനെയാകുമെന്ന് ഉണങ്ങിക്കഴിയുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. നമ്മൾ ഈ ലീഫിൽ പോവാണ്. ഏകദേശം ഉണങ്ങിയതുകൊണ്ട് ഒന്നും വെള്ളം വെച്ച് ടാപ്പ് ചെയ്യുകയാണ്. നമ്മൾ ബോർഡർ ചെയ്യുന്നു. ബോർഡർ ചെയ്യുമ്പോൾ ഇവിടെ കവർ ചെയ്യുന്നില്ല കേട്ടോ, കാരണം ഇവിടെ ഓൾറെഡി ഒരു കളർ വെച്ച് നമ്മൾ ഫില്ല് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇവിടെ കവർ ചെയ്യാത്തത്. നമ്മൾ ഈ രണ്ട് ലീഫ് ചെയ്ത പോലെ ബാക്കി കളേഴ്സ് ഉള്ള ലീഫ് നമുക്ക് ആദ്യം ഫില്ല് ചെയ്യാം. ഇവിടെ കുറച്ച് ഡാർക്ക് ഷെയ്ഡ്, ഈ ഇലയുടെ ഷെയ്ഡ് ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. പക്ഷെ വാട്ടർ കളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് അതിൽ റീവർക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു കയറി വന്നിരിക്കുന്നത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ബാക്കിയുള്ള ലെവൽസ് ഫില്ല് ചെയ്യാം. ഇപ്പോൾ ഈ മിക്സ് ചെയ്തെടുത്ത ഗ്രീൻ വെച്ച് തന്നെ നമ്മൾ ഇതും ചെയ്ത് കഴിഞ്ഞു. ഇത് ഒരുമാതിരി ഉണങ്ങി. പക്ഷെ ഇപ്പോഴെ നോക്കുമ്പോൾ കാണാം ഇവിടെ ഇതൊന്ന് ഒഴുകിയിട്ടുണ്ട്, കളേഴ്സ് ഒന്ന് ഒഴുകിപ്പോയി. ഇത് കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുവാണ്. ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് വെള്ളത്തിൽ മുക്കി വളരെ കുറച്ച് മുക്കുന്നുള്ളത്, എന്നിട്ട് ഇവിടെ ഒന്ന് ഒപ്പിക്കൊടുക്കുവാണ്. വാട്ടർ കളർ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെയും ഒന്ന് ലീക്ക് ആയതുണ്ട്, അതുകൊണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് വെള്ളത്തിൽ നമ്മൾ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് വെച്ചാൽ വെള്ളമില്ല, വെള്ളത്തിലേക്ക്. വെള്ളത്തിൽ കുറച്ച് ഗ്രീൻ കളർ ഉണ്ട്, സാറില്ല. ഈ ആ വെള്ളം വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓവർ പോവാണ്. അതുപോലെ തന്നെ ഈ ലീഫും എൻ്റെ മേലേക്കും ഇവിടെ ചെയ്ത പോലെ ചെയ്യുകയാണ്. ഞാൻ ആ ഫസ്റ്റ് ലെയർ ഉണങ്ങിയതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. ആദ്യം ചെയ്തതൊന്ന് ഉണങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഉൾ കവർ ചെയ്യാണ്. എക്സ്ട്രാ വരുന്ന ഭാഗം ടിഷ്യൂ വെച്ചൊന്ന് ഒപ്പിയെടുക്കുകയാണ് ഈ ലീഫും. നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ബ്ലാങ്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അതും നമുക്കൊരു ലെയറും കൂടി ചെയ്യാം. ലൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് ലൈറ്റായിട്ട് തന്നെ ചെയ്യാം. ഞാൻ കുറച്ച് യെല്ലോ എടുക്കുകയാണ്. ഇപ്പോൾ ചെയ്ത പോലെ ഇതിൻ്റെ മേലെ ഒന്ന് ഒന്ന് പോവുകയാണ്. ആ ഇലയുടെ ഷേപ്പ് എങ്ങനെയാണോ അതേ ഇത് നമ്മൾ ഫോളോ ചെയ്യുകയാണ്. ബ്രഷ് സ്ട്രോക്സ് അതേ രീതിയിൽ ഫോളോ ചെയ്യുകയാണ്. നമ്മുടെ ഈ രണ്ടെണ്ണം നമ്മൾ ഭയങ്കര ലൈറ്റ് ആയിട്ടാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി എല്ലാം മിക്സ് ചെയ്തിട്ടാണ് അതിൻ്റെ മേലെ പോകുന്നത്. എല്ലാം മിക്സ് ചെയ്യാണ്, ലൈറ്റർ ആക്കാൻ ഷെയ്ഡ്. എക്സ്ട്രാ വരുന്നത് നമ്മുടെ ടിഷ്യൂ പേപ്പറിൻ്റെ സഹായത്തോടെ ഒന്ന് ഒപ്പിയെടുക്കുകയാണ്. നമുക്ക് ഈ സെക്ഷൻ, ഈ ലീഫിൻ്റെ സെക്ഷനിൽ ഒന്നും കൂടി ഈ സെയിം കളർ വെച്ച് ഒരു ലെയർ ചെയ്യാം. ഇത് ഓൾറെഡി ഡാർക്ക് ആയതുകൊണ്ട് നമ്മളിതിൻ്റെ മേലെ ചെയ്യുമ്പോൾ ഇതിനെ നിന്ന് കുറച്ചൊന്ന് വേറിട്ട് നിൽക്കും. ഒരു സെക്ഷനും കൂടി ചെയ്യാം ഇതിൻ്റെ മേലെ. എത്തിക്കേണ്ട കാര്യം നമ്മൾ ആ ലീഫിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നമ്മൾ സ്ട്രോക്ക് അപ്ലൈ ചെയ്യുന്നത്. ഒരുപാട് അങ്ങ് ആദ്യം ചെയ്ത പോലെ എടുക്കുന്നില്ല, ഇതൊരു ലാസ്റ്റ് ഫിനിഷിങ് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ. എന്നാൽ നമ്മൾ കളറല്ല ഇതിൻ്റെ മേലെ അപ്ലൈ ചെയ്യുന്നത്, വെള്ളമാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരുപാട് വെള്ളം എടുക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ചെറിയ വാട്ടർ കളർ പെയിൻറ്റിങ് റെഡി.